വെൽക്കം സർ, ഞങ്ങൾ സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞാൻ കോളേജിന്റെ പ്രിൻസിപ്പൽ ഗണപതി അയ്യർ. വരൂ സർ. എനിക്ക് അല്പം ധൃതിയുണ്ട്, വേഗം തീർക്കണം. യെസ് സർ, നിങ്ങളെ പോലെ ആളുടെ തിരക്ക് ഞങ്ങൾക്ക് മനസ്സിലാകും. ജസ്റ്റ് 10 മിനിറ്റ്സ്. ഒരു ഇമ്പോർട്ടൻ്റ് കോളാണ്, 1 മിനിറ്റ്. ഹലോ, താൻ നല്ല ആളാ. തനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഉടനെ സ്വിച്ച് ഓഫ് ചെയ്യുക. തന്റെ പേരെന്താ? താൻ ആരാ? തന്റെ വീട് എവിടെ? ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചാൽ എങ്ങനെയാ? ഞാൻ കുഴഞ്ഞു പോകും. പിന്നെ എങ്ങനെ ചോദിക്കണം? ഒക്കെ വിശദമായിട്ട് പറയാനേ. സാർ, ദി ബ്ലാക്ക് ഷർട്ടും ക്രീം കളർ പാന്റും നന്നായിട്ട് ചേരുന്നുണ്ട്. തനിക്ക് എങ്ങനെയാ അറിയാം? എനിക്ക് ജ്ഞാനദൃഷ്ടി ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. അപ്പോ അപ്പൊ താൻ എന്റെ കണ്ണത്തും ദൂരത്ത് തന്നെ ഉണ്ടല്ലേ? യെസ്, സാർ ഇപ്പൊ എന്റെ കൈയേറ്റം ദൂരത്ത് തന്നെയുണ്ട്. ഹലോ ഹലോ, എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, സാറിന് ഉടനെ പോവാം. അതിപ്പോ നേരത്തെ പോയിട്ട് എന്താ കാര്യം? സാവകാശം പോയാ മതി. താങ്ക്സ് സാർ. ഈ വർഷത്തെ GKM വിമൻസ് കോളേജ് ഇതായിരിക്കുന്നു ഇനോഗുറേഷൻ. വളരെ പ്രമുഖരായ ഇനി ഇതാണോ ഈ വേദി? ഫോണും കയ്യിലുണ്ട്. ഇതാകാനാണ് സാധ്യത. മലയാളം ഡിപ്പാർട്ട്മെന്റിലെ ലെക്ചറർ, കോളേജ് യൂണിയന്റെ ഉപദേശക സമിതി അംഗവുമായ മിസ് ആനിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, എന്റെ സഹപ്രവർത്തകരെ, പഴയ കാലഘട്ടത്തിലെ സ്ത്രീയെ പോലെ താഴെത്തകത്തളങ്ങളിൽ ഹോമിക്കപ്പെടേണ്ടവരല്ല നമ്മൾ. ഇന്ന് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മോടൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട്. അഡ്വക്കേറ്റ് ലക്ഷ്മണൻ, ലേഡി സൊള്ളി. ഇദ്ദേഹം അനുവാദം തന്നില്ലെങ്കിലും എനിക്ക് ഇദ്ദേഹത്തോട് ആരാധനയാണെന്ന് തുറന്നു പറയാൻ ഈ അവസരത്തിൽ എനിക്ക് മടിയില്ല. ഇനി ആൾ കൊള്ളാമല്ലോ. സത്യത്തിൽ എതിർ കക്ഷികളെ എപ്പോഴും വട്ടം ചുറ്റിക്കുന്ന വക്കീലന്മാരാ ഞങ്ങൾ. സോറി സർ, വട്ടം ചുറ്റിക്കണമെന്ന് കരുതി മനഃപൂർവ്വം കാണിച്ചതല്ല. താൻ ആരാധിക്കുന്ന പുരുഷന്റെ മുന്നിൽ ചെന്ന് മനസ്സിലുള്ളത് തുറന്നു പറയാനുള്ള ഭയം, അതുകൊണ്ട് മാത്ര ഇങ്ങനെയൊക്കെ. ഭയപ്പെടുന്നെന്തിന്? ആനിക്ക് മനസ്സിലുള്ളത് തുറന്നു പറയാം. നമുക്കിനി സമയമുണ്ടല്ലോ, ഭയം പൂർണ്ണമായും മാറട്ടെ സർ. ഓ, പക്ഷെ മേലിൽ സാറൊന്ന് വിളിക്കരുത്. പിന്നെ സാറിനെ എന്ത് വിളിക്കണം? ദേ പിന്നെ സാർ. പ്രിയപ്പെട്ട പുരുഷ കേസരികളെ, വീര്യം നശിച്ചു പോയി എന്ന് ഇനി നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. വീരനായ മുട്ടനാടിന്റെ ചോരയിൽ നിന്ന് നീറ്റുവാറ്റി കുറുക്കിയെടുത്ത വീര്യ വിതരണമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വീര്യം സേവിച്ച് വീരന്മാരാകും. വീര്യം കൊടുത്തു ഭാര്യമാരെന്ന മതയാനികളെ മെരുക്കിയെടുക്കുന്ന ഒരു തന്ത്രശാലിയായ ആനപ്പാപ്പാനാണ് അഡ്വക്കേറ്റ് ലക്ഷ്മണൻ എന്ന് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. അച്ചാർ കമ്പനി എന്ന ആനത്തൊട്ടിലിൽ അവറ്റകളെ യഥേഷ്ടം മേയാൻ തുറന്നു വിട്ടിരിക്കുകയാണ്. ഈ മതയാനകളെ ചങ്ങലക്കിടാൻ ഭർത്താക്കന്മാരായ നിങ്ങൾ കേരള പുരുഷ മുന്നണിയുടെ കീഴിൽ സംഘടിച്ചേ മതിയാകും. നിങ്ങൾ ഭർത്താക്കന്മാർ ഒരുമിച്ച് നിന്നാൽ അവരവരുടെ ആനകളെ ചങ്ങലക്കിട്ട് ഈ പ്രഹ്ലാദൻ നിങ്ങൾക്ക് തിരിച്ചു തരും. ഇത് സത്യം. അവന്റെ അച്ചാർ കമ്പനിക്ക് ബദലായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു അണ്ടി ആപ്പീസ് തുറന്ന് പ്രവർത്തിപ്പിക്കും. വരാതെ കാര്യം പറയൂ, എന്തോന്ന് രക്ഷിക്കാൻ? ഇരിക്കളവുമാരെ പോലെ എന്റെ ജീവിതം തകരാൻ പോണ് എന്റെ ഭാര്യ മീനാക്ഷി, അവള് ലക്ഷ്മണരേഖ താണ്ടി വക്കീലെ. രായപ്പൻ ധൈര്യമായിരിക്കും, കേരള പുരുഷ മുന്നണി അംഗപ്പുറപ്പാടിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഈ പ്രഹ്ലാദൻ ചേകവർ പട നയിക്കുന്ന ഒളിപ്പോരിൽ അവൻ കുരുങ്ങും, കുരുക്കിയിരിക്കും ഈ പ്രഹ്ലാദൻ. പറഞ്ഞ നല്ല ഓർമ്മയുണ്ടല്ലോ, ലക്ഷ്മണൻ പല അടവുകളും പയറ്റും, രാജപ്പൻ പതറിപ്പോകരുത്.
എങ്കിലും ഒരു ധൈര്യക്കുറവ്. എടോ അതിന് വീര്യമുള്ള ഈ മുഖം ഓർമ്മിച്ചാൽ മതി, എങ്കിലും ഉള്ള ധൈര്യം കൂടി പോകും. എന്താ പറഞ്ഞ? എന്റെ പരദൈവങ്ങളെ കാത്തോളേ. ഇങ്ങനെ പേടിച്ച തന്റെ കെട്ടിയോള് പോക്ക. സാറ് പോയിക്കോ, രാജപ്പന് ധൈര്യം ഞാൻ കൊടുത്തോളാം. ഓ അങ്ങനെയെങ്കിലും അല്ല, നല്ല കാര്യം ചെയ്. ആ ഉള്ള ധൈര്യം എല്ലാം സംഭരിച്ചുകൊണ്ട് നേരെ അങ്ങ് വന്നേക്കണം. ഓ ചേട്ടാ, ധൈര്യം ഇതിനകത്ത്. കേറിങ്ങോട്ട്, കേറി ഇതിനകത്ത്, കേറിങ്ങോട്ട്. ആഹാ, ഇത് ധൈര്യം തന്നെ. ചേട്ടാ, ഓറിജിനലാ. ഇപ്പൊ ശരിക്കും ധൈര്യം കിട്ടി. കുറച്ചുകൂടാ. യുവറോണ, ഈ നിൽക്കുന്ന എന്റെ കക്ഷി ഒരു ഉത്തമ ഭാര്യ സ്നേഹിക്ക് ഉദാഹരണമാണ്. മദ്യപാനം മാത്രമായിരുന്നു എന്റെ കക്ഷിയുടെ ഒരേ ഒരു വീക്ക്നെസ്. പക്ഷേ ഇന്ന് ഭാര്യയെക്കാൾ വലുതല്ല ആ വീക്ക്നെസ് എന്ന് എന്റെ കക്ഷി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത് എന്റെ കക്ഷി ഭാര്യയെക്കുറിച്ച് പല വീക്കിലുകളിലും എഴുതിയ കവിതകളുടെ കോപ്പികളാണ്. സ്വന്തം ഭാര്യയെക്കുറിച്ച് ഇത്രയും ഹൃദയം പിളർക്കുന്ന ഭാഷയിൽ മറ്റൊരു കവികളും എഴുതിയിട്ടില്ല. ഇത്രയും ഭാര്യ സ്നേഹിയായ എന്റെ കക്ഷിയെ ഇവരിൽ നിന്നും പിരിക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിരിച്ചാൽ ആ പാവം ഏത് ഗംഗാജലത്തിൽ കൊണ്ടുപോയി കഴുകിക്കളഞ്ഞാലും അതിന്റെ കറ മാറില്ല. യുവറോണർ, മൈലോഡ്, എതിർഭാഗം വക്കീൽ പ്രഹ്ലാദന്റെ വാക്കുകൾ കേട്ട് എന്റെ കണ്ണുപോലും നിറഞ്ഞു പോയിരിക്കുകയാണ്. ഇദ്ദേഹം മദ്യപാനം നിർത്തിയെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ആ നിമിഷം എന്റെ കക്ഷി സ്വന്തം ഭർത്താവിന്റെ കൂടെ പോവാൻ തയ്യാറാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കർത്താവിന്റെ കുംഭസാര കൂട്ടിൽ നിന്ന് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കർത്താവ് തമ്പുരാൻ ക്ഷമിക്കുമെന്ന പോലെ ഈ കൂട്ടിൽ നിന്ന് ഞാൻ തെറ്റുകൾ ഏറ്റുപറയുക. എന്റെ ഭാര്യ ഈ നിൽക്കുന്ന എന്റെ ഭാര്യ ഇവൾ ദുഷ്ടയാണ്, വഞ്ചകയാണ്, ചാടകയാണ്. ഇവളും വഞ്ചകയാണ്. എന്തോന്ന് ഓർഡർ കൊട്ടുപടിയാ. ഇതിനേക്കാളും വലിയ കൊട്ടുപടി രായപ്പന്റെ വീട്ടിരിപ്പുണ്ട്. കേട്ട മേസ്രീ, എന്റെ ദൈവമേ, എന്നെ ഉടലോടെ അങ്ങ് കെട്ടിയെടുക്കണമേ. എന്നോട് കള്ളം പറയാൻ ശ്രമിക്കരുത്, ഞാനൊരു വക്കീല. അത് എന്തിനാ വെറുതെ സാറിനോട്? അതൊക്കെ ഒന്നുമില്ല സർ. ആനി ആരാണെന്നോ നാടെവിടെയാണെന്നോ എനിക്കറിയില്ല, പക്ഷേ തൻ്റെ മനസ്സ് അതെനിക്ക് വായിക്കാം. ടെൽ മീ, എന്താ എന്നോട് പറയാനുള്ളത്? സാറിനോട് ഒന്നും മനഃപൂർവ്വം പറയാതിരുന്നതല്ല, അതിനുള്ള അവസരം കിട്ടിയില്ല എന്നതാ സത്യം. എൻ്റെ നാട് അങ്ങ് പാലത്തറയാണ്. ആനി എന്ന പേര് എനിക്ക് കിട്ടത് തന്നെ പാലത്തറ പള്ളിയിലെ ഫാദറാ, ഫാദർ കുര്യാക്കോസ്. ശരിക്കു പറഞ്ഞാൽ ഞാൻ ഒരു ഓർഫണാണ് സർ. ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ചു പോയ അനാഥ. പഠിച്ചതും വളർന്നതും ഒക്കെ പാലത്തറ പള്ളി വക ഓർഫണേജിലായിരുന്നു. പഠനം പൂർത്തിയാക്കി ഇറങ്ങി ഇന്ന്
പൊസിഷനിലാവുന്നത് വരെ ഒരു സ്ത്രീയായി പോയതുകൊണ്ട് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ശക്തി ചോർന്നു പോകുന്നതിനിടയിൽ എവിടെയോ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം വാദിക്കാൻ ഒരാളുണ്ടെന്നുള്ള അറിവ് എത്രമാത്രം ശക്തി തന്നു എന്ന് ഇപ്പൊ പറഞ്ഞ സാറിന് മനസ്സിലാവില്ല. സാറിന് മാത്രമല്ല, ആർക്കും. അങ്ങനെയാണ് അഡ്വക്കേറ്റ് ലക്ഷ്മണൻ എന്ന വ്യക്തിയോട് എനിക്ക് ആരാധന തോന്നിത്തുടങ്ങിയത്. ഏതൊരു പെണ്ണിനെയും പോലെ എനിക്കും ഒരിക്കൽ വിവാഹം വേണ്ടിവരുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ സ്ത്രീകളെ ബഹുമാനിക്കുന്ന, അംഗീകരിക്കുന്ന ഒരാളെ മാത്രമേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അനുവദിക്കൂ എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഒരിക്കൽ ഗവൺമെൻറ് ലൈബ്രറിയിൽ വെച്ച് ആ പൗരുഷമുള്ള വ്യക്തിത്വത്തെ ഞാൻ കണ്ടു. അലക്സ്, എല്ലാ തരത്തിലും ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരാൾ, സാറിൻ്റെ സ്വഭാവമുള്ള മറ്റൊരാൾ. അലക്സിനെ കുറിച്ച് സാറിനോട് സംസാരിക്കണമെന്നും പരിചയപ്പെടുത്തി തരണമെന്നും പല പ്രാവശ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ നടന്നില്ല. ഇതാണോ വലിയ കാര്യം? എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഒരു നിമിഷമെങ്കിലും എന്നെ മനസ്സുകൊണ്ട് വിശ്വസിച്ചിരുന്ന ആളല്ലേ എനിക്ക് ഞാനുണ്ട്. നിങ്ങളുടെ വിവാഹം ആരെതിർത്താലും ഞാൻ നടത്തിത്തരും. ഇനി അത് നടക്കില്ല. വെറുതെ കരയല്ലേ, എന്തുകൊണ്ട് നടക്കില്ല? അലക്സ്, ഞാൻ കരുതിയ പോലെ ഒരാളായിരുന്നില്ല. എന്നെ ചതിക്കായിരുന്നു. അവൻ ചീത്തയാ. അതൊക്കെ തനിക്ക് വെറുതെ തോന്നുന്ന കാര്യം. എന്തായാലും അലക്സിനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോ. എന്തോന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ? സ്വന്തം ഭാര്യയെ ഡൈവോഴ്സ് ചെയ്തിട്ട് എന്നെ കെട്ടിക്കോളാന്ന് പറയുന്നവനോട് എന്ത് പറയാൻ? പക്ഷേ അവന്റെ ഉദ്ദേശം മാത്രം എന്റെ അടുത്ത് നടന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. മേലിൽ എന്നെ ശല്യം ചെയ്യരുതെന്ന് അലക്സിനെ വിളിച്ച് ഒന്ന് പറഞ്ഞാ മതി. ശരി, ഞാൻ ഏറ്റു. അവന്റെ നമ്പർ തന്നെ. ഹലോ. ഹലോ, ഞാൻ അല്പം തിരക്കില്ല, പിന്നെ വിളിക്കേ. പ്ലീസ് ഫോൺ കട്ട് ചെയ്ത് സാർ. 1 മിനിറ്റ്. ലക്ഷ്മണ സാർ തിരക്കിലാണെന്ന് എനിക്കറിയാം. ഇത് ഞാനാ, അലക്സ്. ആനി പറഞ്ഞില്ലേ, അതേ അലക്സ്. ഇത് അവനാ, അലക്സ്. എനിക്ക് പറയാനുള്ളത്, നീ ഒന്ന് ചിന്തിക്കും മുമ്പ് ഒരു വെളിപ്പാടകലെ ഞാൻ എത്തിയെങ്കിൽ എന്റെ റേഞ്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആനി, അവളെ അങ്ങ് വിട്ടേക്ക്. ലക്ഷ്മണം വക്കീലിനെ അലക്സിനെ ഇതുവരെ അറിയില്ല. ചിലതിനെ അറിയാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് സാറേ. ഹലോ, അവനെ ശരിക്കറിയില്ല. 24 മണിക്കൂറിനകം ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും പൊക്കിയെടുത്ത് എന്റെ മുന്നിൽ കൊണ്ടിരുന്ന കോളനി പിള്ളേർ എന്നോടൊപ്പം ഉണ്ട്. ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുത്. ഞാൻ ചീത്തയാണെന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. മലയേറ്റിരുക്ക് നാലറിവും ചേർന്നിരുക്ക്.